നമസ്കാരം. ശ്രീലങ്കയുടെ ഏറ്റവും വലിയ വായ്പാദാതാവായി ഇന്ത്യ മാറിയിരിക്കുന്നു. ചൈനയായിരുന്നു ഇതുവരെ ശ്രീലങ്കയ്ക്ക് ഏറ്റവും അധികം വായ്പ നൽകിയിരുന്ന രാജ്യം. പക്ഷേ ചൈനയെ മറികടന്നുകൊണ്ട് ഏതാണ്ട് 2017 മുതൽ കഴിഞ്ഞ അഞ്ച് വർഷം ചൈന നൽകിയ വായ്പകളേക്കാൾ അല്പം കൂടുതൽ വായ്പ ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. 2017 മുതൽ 2022 വരെ ചൈന ഏതാണ്ട് 947 മില്യൺ ഡോളർ ആണ് ശ്രീലങ്കയ്ക്ക് വായ്പയായി നൽകിയിരുന്നത്. ഇപ്പോൾ ഇന്ത്യ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ 4 മാസമായി നൽകിയ സാമ്പത്തിക സഹായം ഉൾപ്പെടെ 968 മില്യൺ ഡോളർ സഹായം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ശ്രീലങ്കയ്ക്ക് ഏറ്റവും അധികം വായ്പ നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു. ഇത് വായ്പയുടെ കണക്ക് മാത്രമാണ്. വായ്പയ്ക്ക് പുറമെ ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നുണ്ട്, മറ്റ് ഗ്രാൻറ്റുകൾ നൽകുന്നുണ്ട്, ഇന്ധനം നൽകിയിട്ടുണ്ട്. അതിന് പുറമെ മറ്റ് സഹായങ്ങൾ, അത്യാവശ്യ മരുന്നുകളടക്കമുള്ള സഹായങ്ങളും ഇന്ത്യ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 7 പതിറ്റാണ്ടിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രീലങ്ക അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു അയൽ രാജ്യം എന്നുള്ള നിലയിൽ സാമ്പത്തിക സഹായവും വായ്പയും അടക്കവുമുള്ള സഹായങ്ങൾ ഇന്ത്യ നൽകിയതോടുകൂടിയാണ് ചൈനയ്ക്ക് മുകളിലേക്ക് ഇന്ത്യ ഇപ്പോൾ എത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ചൈന ശ്രീലങ്കയെ സഹായിച്ചപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങൾ, ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതടക്കമുള്ള കാര്യങ്ങൾ, ശ്രീലങ്കയെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി ശ്രീലങ്കൻ തുറമുഖത്തേക്ക് കപ്പലയക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചൈന നടത്തിയിരുന്നു. അത്തരത്തിൽ ഇനി ശ്രീലങ്ക ഇന്ത്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. കാരണം ഇന്ത്യ ഒരിക്കലും ഒരു അയൽ രാജ്യത്തെയും അതിൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ആഭ്യന്തര കാര്യങ്ങളിൽ ഏറ്റവും ഒടുവിലായി ശ്രീലങ്കൻ പ്രസിഡന്റ് അടക്കം അവിടെ നിന്ന് രാജ്യം വിട്ട് വലിയ രീതിയിൽ ആഭ്യന്തര സംഘർഷമുണ്ടായപ്പോഴും LTTEയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നപ്പോഴുമെല്ലാം ഒരു തരത്തിലും ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഇന്ത്യ ശ്രമിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇന്ത്യ ശ്രമിക്കുന്നില്ല, അതിന് ശ്രമിക്കില്ല. ശ്രീലങ്കയിലേക്ക് സമാധാന സേനയെ അയച്ചത് ഒഴിച്ചാൽ അത്തരത്തിലുള്ള ആഭ്യന്തരമായ ഇടപെടലുകളോ ശ്രീലങ്കയെ വരുതിക്ക് നിർത്താനുള്ള ശ്രമങ്ങളോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ വായ്പയുടെ പേരിൽ ഒരു കാരണവശാലും ശ്രീലങ്കയെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഇന്ത്യ ശ്രമിക്കില്ല. പക്ഷേ ചൈന അത്തരത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യാവിരുദ്ധ പ്രവർത്തനത്തിനായി ശ്രീലങ്കയുടെ മണ്ണ് ഉപയോഗിക്കാൻ ചൈന പലപ്പോഴും ഈ വായ്പയുടെ പുറകിൽ, ആ ഈ വായ്പയുടെ ബലത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ മാത്രമാണ് ഇന്ത്യ നൽകിയ ഈ വായ്പയ്ക്ക് ഇപ്പോൾ സഹായിക്കുക. പ്രധാനമായിട്ടും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യം ആ രാജ്യത്തേക്ക് ഇത്രയധികം കോടി രൂപ, മില്യൺ ഡോളർ കണക്കിന് വായ്പ നൽകുമ്പോൾ അത് തിരിച്ചു കിട്ടുമോ എന്നുള്ള ആശങ്കയടക്കമുള്ള കാര്യങ്ങളും ഈ രംഗത്തുണ്ട്. പക്ഷേ ചൈന ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചൈന ഇന്ത്യക്കെതിരെ ഉള്ള പ്രവർത്തനങ്ങൾക്കായി ശ്രീലങ്കയെ ഉപയോഗപ്പെടുത്തുമോ എന്നൊരു ആശങ്ക ഇന്ത്യക്കുണ്ട്. അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ഇത്തരം സഹായങ്ങൾ കൊണ്ട് ഇന്ത്യ ചെയ്യുന്നത്. അതല്ലാതെ ഒരു കാരണവശാലും ശ്രീലങ്കയെ ചൊൽപ്പടിക്ക് നിർത്താൻ ഇന്ത്യ ശ്രമിക്കാറില്ല. മാത്രമല്ല, ഈ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ശ്രീലങ്ക. ഇപ്പോൾ ശ്രീലങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ശ്രീലങ്ക ഒരിക്കലും സ്വയം പര്യാപ്തമായ ഒരു രാജ്യമല്ല. ഭക്ഷ്യധാന്യങ്ങൾക്കുൾപ്പെടെ ഇറക്കുമതി ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആഹാര സാധനങ്ങൾ, മരുന്നുകൾ, ഇന്ധനം ഇതൊക്കെ ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട്. അതിനാവശ്യമായ വിദേശ നാണ്യ ശേഖരം ഇന്ന് ശ്രീലങ്കയ്ക്കില്ല. അതാണ് ശ്രീലങ്ക നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് നേരിടാനായി അടിയന്തരമായ അന്താരാഷ്ട്ര സഹായങ്ങൾ ശ്രീലങ്കയ്ക്ക് ലഭിക്കേണ്ടതുണ്ട്. IMF ഏതാണ്ട് 2.9 ബില്യൺ ഡോളറിൻ്റെ സഹായം അടുത്ത 4 വർഷത്തേക്ക് ശ്രീലങ്കയ്ക്ക് നൽകാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഇടപാട് പൂർത്തിയാകണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരമൊരു സാമ്പത്തിക സഹായം ശ്രീലങ്കയ്ക്ക് ലഭിക്കണമെങ്കിൽ ചൈനയുമായും ഇന്ത്യയുമായും അതുപോലെ തന്നെ ജപ്പാനുമായുമുള്ള കടങ്ങളിൽ നിന്ന് മുക്തി നേടണം എന്നൊരു ഉപാധി അവർ ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കാരണം ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ തീർച്ചയായും IMF-നുള്ള തിരിച്ചടവിൽ പ്രശ്നങ്ങളുണ്ടാകും. അതുമാത്രമല്ല, രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് IMF ഭയപ്പെടുന്നുണ്ട്. കാരണം ചൈന, ഇന്ത്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും അധികം വായ്പ ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വായ്പ നൽകുന്നതിൽ ചൈനയെ മറികടന്നു എന്നതുകൊണ്ട് ഇന്ത്യക്ക് പ്രധാന അത്തരത്തിൽ വലിയ നേട്ടങ്ങളൊന്നുമില്ല.
പക്ഷെ ഈ വായ്പകളിൽ നിന്ന് മുക്തി നേടണം, എത്രയും വേഗം മുക്തി നേടണമെന്ന് IMF നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകോത്തര സാമ്പത്തിക ഉപദേശ സ്ഥാപനമായ ലസാഡിനെയും അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ അന്താരാഷ്ട്ര അഡ്വക്കേറ്റുമാരുടെ സംഘടനയായ ക്ലിഫോർഡ് ചാൻസിനെയും ശ്രീലങ്ക ഇത്തരം കടങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളുമായി സംസാരിച്ച് ഈ കടങ്ങൾ ഒത്തുതീർപ്പാക്കുന്നത് അല്ലെങ്കിൽ ഈ കടം തിരിച്ചടവിനുള്ള സാധ്യതകൾ പരിശോധിക്കാനായി ഈ രണ്ട് സ്ഥാപനങ്ങളെ ഇപ്പോൾ ശ്രീലങ്ക നിയോഗിച്ചിട്ടുണ്ട്. IMF ഉപദേശാനുസരണം എത്രയും വേഗം ഈ കടങ്ങൾ ശ്രീലങ്ക വീട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം IMF സഹായം കൂടി എത്തുമ്പോൾ IMF നിർദ്ദേശിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണരീതി ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ആധുനിക ഭരണപരിഷ്കാരങ്ങൾ ശ്രീലങ്കയിൽ വരുമ്പോൾ ശ്രീലങ്ക എന്ന രാജ്യം സ്വതന്ത്രമായി തന്നെ അഭിവൃദ്ധിപ്പെടും. അതാണ് ഇന്ത്യയും ചൈനയും അടക്കം ചൈനയുടെ ആ കടന്നുകയറ്റം കടം നൽകുന്നത് കൊണ്ടുള്ള ഒരു കടന്നുകയറ്റം അവസാനിക്കുന്നതോടുകൂടി ഇന്ത്യയ്ക്കും ആശങ്ക ഇന്ത്യയുടെ ആശങ്കയും ദൂരീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ IMF നിർദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങളോട് ഇന്ത്യ എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ത്യയുടെ കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളടക്കം ആ കടങ്ങൾ റീസെറ്റിൽ ചെയ്യുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾക്ക് ഇന്ത്യ ശ്രീലങ്കയെ പരമാവധി പിന്തുണയ്ക്കുകയാണ്. ശ്രീലങ്ക സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഭാരതം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.